അയ്യോ. പാപ്പൻചേട്ടൻ, പാപ്പൻചേട്ടാ, പാപ്പൻചേട്ടന്റെ ഫോട്ടോ പത്രത്തിലുണ്ട്, ഞാൻ നോക്കിയേ മന്ത്രിയുടെ അടുത്ത്. ഈ പത്രക്കാരെ കൂടി ഞാൻ തോറ്റു, ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യോ? ഇതെന്തിനാ എനിക്ക്? ഉണ്ട് തേച്ചോടാ, ഇതെന്റെ ഒരു സന്തോഷത്തിനല്ലേ. നിന്റെ അപ്പനൊക്കെ ചെയ്ത് ശീലാത്ത, ചെയ്തോളാൻ പറയും. ഓക്കോ, ഇത് ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാരും വളരെ ക്ലിയർ ആയിട്ടുണ്ട്. സുന്ദരശം മാത്രം കുന്തം പോലെ ആയി പോയത്. അത് കുന്തം പോലെ അല്ല, അത് കുന്തം തന്നെയാണ്. സുന്ദരേശൻ അതിനകത്ത് ഇല്ലാതുക്ക. നേരന്നെ അള്ള, അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ. പോട്ടട സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കും ഉണ്ട്. നോക്കണാവക്കച്ചാ, ഈ പാപ്പച്ച ഇത്ര ഇവിടെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കി എന്റെ ഫോട്ടോ ഇവിടെ വരുമായിരുന്നില്ലേ. ഇപ്പൊ എന്റെ കുന്തം മാത്രമല്ല ഇവിടെ ഉള്ളൂ. നിന്റെ കുന്തമെങ്കിലും ഉണ്ടല്ലോ, എന്റെ അതുകൂടിയില്ല. എന്നെ ആ പാപ്പച്ച തള്ളി മാറ്റി. ഏയ് പാപ്പച്ച പാവാടാ, ആ കുറിപ്പാണ് ഇതിന് കാരണക്കാരൻ. അയാൾ എന്റെ റേഷൻ കടയിൽ നിന്ന് സമയാസമയം റിഹേഴ്സലിന് വിട്ടിരുന്നെങ്കി ഈ ദുഷന്തന്റെ വേഷം എനിക്ക് തരാമെന്ന് പാപ്പച്ചൻ പറഞ്ഞിരുന്നതാണ്. എങ്കി എന്റെ ഫോട്ടോ ഇവിടെ നടുക്ക് വരുമായിരുന്നില്ലേ. എനിക്കിന്ന് കുറുപ്പിനോട് രണ്ട് സംസാരിക്കണം. എന്തോന്ന് നാടകം? കണ്ട അമ്പട്ടനും അണ്ടനും അടവോടനും ഒക്കെ ഇവിടെ നാടകം കളിക്കാൻ നടക്കണേ. ഇവനെയൊക്കെ വള്ളിച്ചൂടലിന് അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ലേ. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ തൊട്ടവൻ നാറും, റേഷൻ അരിയേക്കാളും നാറും. ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ. തന്റെ ലൈസൻസ് ഞാൻ ക്യാൻസൽ ചെയ്യിക്കും. ജോലി തന്നില്ലെങ്കിൽ എനിക്ക് പുല്ലാണോ? ചായ തേച്ച് അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളൊരു മുഖവും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. കലാകാരം മണ്ണെണ്ണയാണോ? മണ്ണെണ്ണ അത് ഈ ലോകം മുഴുവൻ കത്തി പറഞ്ഞും. താൻ വെറും കോരി കോതമ്പ്. തന്റെ നാളെ ജനങ്ങൾ ഇങ്ങനെ കൊത്തി 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 തിഞ്ഞും. നീ മിണ്ടരുത്, മിണ്ടരുത്. വീട്ടു പോ, എന്നെ തൊട്ടു പോകരുത്. എനിക്ക് ഇങ്ങനത്തെ സംസാരിക്കാം. പത്രത്തിൽ ഫോട്ടോ വന്നെന്ന് കരുതി നീ കൂടുതൽ സൈൻ ചെയ്യില്ലേ. ഒരു ചാക്ക് റേഷൻ പഞ്ചസാര പലചരക്ക് കടക്കാരൻ ദിവാകരനും മറച്ചു വിട്ടകാരൻ ഞാൻ ആളുകൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? നല്ല പുഴുക്കലരി വന്നപ്പോ പാരവണ്ടിക്ക് രാഖി രാമാനൻ തന്റെ വീട്ടിലെത്തിച്ച ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ നിമിഷം വരെ പറഞ്ഞിട്ടുണ്ടോ? പറയൂല. അതാണ് സുന്ദരേശ്, ഒരു ഫുൾ ലീവ് പോയിട്ട് ഒരു പൈന്റ് ലീവ് എങ്കിലും ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? പൈന്റ് പോട്ടെ, ഒരു ക്വാർട്ടർ ലീവ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? പാപ്പറ്റൻ പറഞ്ഞാൽ ഞാൻ കേക്കും. ജവൻ കലാകാരനാ, കലാകാരന് കലാകാരന്റെ അടുത്ത് ബഹുമാനമുണ്ട്. നീ പാപ്പച്ച, അടുത്ത നാടകത്തിൽ നായകനായിട്ട് അഭിനയിച്ച് എനിക്ക് അവമാനത്തിലെല്ലാം പ്രതികാരം ചെയ്യണം. ശരി ശരി ശരി, നീ വീട്ടിൽ പോ, വീട്ടിൽ പോ. പറഞ്ഞാൽ ഞാൻ പോവും. പോടാ, പോവും. ട്രൗസർ ഇടാണ്ട് പോടാ, ഇങ്ങനെ വീഴ്ച പോടാ. എന്താണ് മോത്ത് കടന്നില്ലൂത്തിയോ? കടന്നില്ലേ ഒരു ഭാഗ്യേ. വണ്ടായിരുന്നെങ്കിൽ ദുഷ്യന്തന്റെ മധുര അരക്കായി നോക്കായിരുന്നു. നാണല്ലോ. ആർക്ക്? ദുഷ്യന്തനോ? ഞാൻ അത്ര പൊട്ടിയൊന്നല്ല. എന്തൊരു ശൃംഗാരായിരുന്നു ആട്ടുകാരിയുടെ അടുത്ത്. പഴവുരിച്ചു കൊടുക്കുന്നു, പാല് കുടിപ്പിക്കുന്നു. വിത്ത് ഗുണം പത്ത് ഗുണം. എന്ത്? അല്ല, ഈ നാട്ടില് കലാബോധം ഇല്ലാത്ത ഒരേ ഒരാളുള്ളൂ, തന്റെ അച്ഛൻ. ഇപ്പൊ താനും അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചതാ. തമാശക്കാണെങ്കിൽ പോലും കുമാരൻ വേറൊരു പെണ്ണിനോട് മിണ്ടണത് എനിക്കിഷ്ടല്ല. ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മതിയായിരുന്നു. സ്കൂളിൽ പോവുക, മാവേലെറിയ, ആമ്പൽപ്പൂ പറിക്ക, ഓണം, വിഷു, തിരുവാതിര, ഉത്സവങ്ങള്, എന്ത് രസമായിരുന്നു. ആരെയും പേടിക്കണ്ട. ഇപ്പതാ തന്നൊന്ന് കാണണേ തന്നെ പാത്തും പതുങ്ങിയും. നമുക്ക് വലുതാവണ്ടായിരുന്നല്ലേ. എല്ലാം എനിക്ക് മോഹിക്കാനേ പറ്റൂ. നിന്നെ നിന്റെ അച്ഛൻ എനിക്ക് തരുമെന്ന് തോന്നണ്ടോ? ഏതാരെ കൊണ്ടെങ്കിലും കല്യാണം കഴിപ്പിക്കും. ഞാനൊന്ന് തൂങ്ങിച്ചാവാൻ തീർച്ച. വേണ്ട, അങ്ങനൊന്നും പറയരുത്. വൈകുന്നേരം കൂടെ കടവിൽ കാണാം. എവിടെ പോണടി? വീട്ടില്. അമ്മാന്റെ വീട്ടില്? എനിക്കറിയില്ല. വേണ്ട, കേറാം. ആ പ്രസാദോ? അമ്മാവിന്റെ അമ്മാവിയുടെയും കൂടെ താമസിക്കണം എന്ന് വിചാരിച്ചിട്ട് കൊറേ നാളായി. സത്യം പറഞ്ഞാ
വീട്ടിൽ അച്ഛന്റെ അമ്മയുടെ ഉപദേശം കേട്ട് മറുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തെങ്കിലും പുതിയ കേസ് നാട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലാണ്ട് ഇങ്ങോട്ട് വരില്ലല്ലോ. എന്റെ പെങ്ങളെ കണ്ണീര് കുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോടാ നിന്റെ ഈ അവതാരം തന്നെ. ഇനി ഉപദേശം അമ്മാൻ തുടങ്ങിക്കോ, ഞാൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയേക്കാം. അവൻ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, എല്ലാരോടും പറഞ്ഞു പറഞ്ഞ് അവനെ തെമ്മാടിയാക്കുന്നതാ. ആകെ ഇവിടുത്തെ സ്നേഹമുള്ളത് അമ്മാവിക്ക് മാത്രമേ ഉള്ളൂ. അകത്ത് കയറട്ടെ. കള്ളും കഞ്ചാവുമായിട്ട് നടക്കുന്നവനെ ഇങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ ബാധ പോലെ എപ്പോഴും വന്ന് കയറും. ഒരാളുടെ ചെലവെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല, നാളെ മൂലം പെട്രോൾ അടിക്കാനുള്ള കാശും ചോദിച്ചു കൊടുക്കും. 10 പൈസ ഞാൻ കൊടുക്കില്ല. ആ ഒന്ന് വേഗം കയറാ, ഒരു പെണ്ണ് വരുന്ന് പറഞ്ഞ് മണിക്കൂർ 4 വെള്ളത്തിൽ കിടക്കണേ. എടാ നോക്കിയിരിക്കാതെ വല്ലപ്പുഴക്ക് ഇറങ്ങി ഒന്ന് കുളിക്കണ. അയ്യടാ ഞാൻ മിനി ഞാൻ കുളിച്ചതാ. തമാശക്കാരൻ അവന്റെ ഉത്തര എന്റെ മുൻപ് എടുത്ത് പിഞ്ചിടാൻ മുണ്ട് പിഞ്ചിട. ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് വിസ്മരിച്ചേ. അത് ഞാൻ ഏറ്റു മോനെ. ദൈവമേ, ഇപ്പൊ അവൻ പൊന്തിയ ശവം പൊന്തിയതിന് തുല്യാവും. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുതെന്ന്. കണ്ട എംബോക്കികളൊക്കെ വായിൽ നോക്കി കണ്ടില്ലേ, കേറി പൊടി. ഓ അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളമില്ലാഞ്ഞിട്ടല്ലേ. പൊടി മേലാലും നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ, എന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്താടാ വന്നു വന്ന് നാടകങ്ങൾ ഇവിടെ തുടങ്ങിയോ? ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോടാ പശുവിനെ കുളിപ്പിക്കുന്നത്? പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിച്ചു, പശു കാലയാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിക്കും. പാപ്പച്ചന്റെ അമ്മ. അമ്മ? അയ്യോ ഭയങ്കര കഷ്ടമായി പോയി. എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയ? കുറച്ച് നേരം ആയോ പാപ്പച്ചൻ വേഗം അങ്ങോട്ട് ചെന്ന്. എന്താ പറ്റിയെന്ന് വെച്ചാൽ പറയടാ. വിഷമിക്കാനൊന്നുമില്ല, പള്ളിയിൽ വെച്ച അന്ത്യ കൂദാശ. പാപ്പച്ചൻ നിക്ക്, മുഴുവൻ പറയട്ടെ. പള്ളിയിൽ വെച്ച അന്ത്യ കൂദാശ കൊടുക്കാൻ പോയ നേരത്തെ അച്ഛന്റെ മേലിൽ കള്ളം കയറിയെന്ന് പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു. ഞാനത് പറയാൻ തുടങ്ങിയതാ. ഈ മീനിക്ക് ഇടാക്കേണ്ട സ്ഥലം. ഏത് സമയത്ത് തോന്നിയാണ് അവ കുളിക്കാൻ അറിഞ്ഞ? കാലനും കലികാലം പ്ലാം പല കാച്ചിങ് ടൈറ്റൽ. പൂരാ കൂരിട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ. പാപ്പച്ച പാപ്പച്ച ആരാ? നിന്റെ കാലൻ ഒന്ന് ഇറക്കിവാടാ. കാലനോ? ഇത്ര പെട്ടെന്ന് വന്നോ? സൂപ്പർ ആയിട്ടാ. നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നിയത്, നിന്നെ നായകനാക്കിട്ട് ഒരു ആദിവാസി നാടകം എഴുതിയാലോ എന്ന്. എന്റെ ഭാര്യ കേക്കരുത്, ഇപ്പൊ മുണ്ടെടുത്തിട്ടോടാ. ആദിവാസി നാടകം മാത്രല്ലടാ, ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുത്താലൊന്ന് ആലോചിക്കുക. അമ്മ അങ്ങോട്ട് പോ, അമ്മ അങ്ങോട്ട് വരില്ലട്ടോ, അങ്ങോട്ട് വരില്ല. അമ്മേ ഏത് പെണ്ണാടാ ഓടിപ്പോയത്? എന്റെ കർത്താവ് ഈശോ മിശിയായേ, ഈ കുരുത്തം കെട്ടോ 7 പ്രമാണം തെറ്റിക്കാൻ തുടങ്ങിയില്ല. മോഷണത്തെക്കാളും മദ്യപാനത്തെക്കാളും വലിയ പാപമാണ് വ്യഭിചാരം. അച്ഛോ ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. നിന്റെ അമ്മ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. വ്യഭിചാരം ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കറിയാവൂ. അച്ഛൻ പറയാതെ ഞാനങ്ങനെ. കേട്ടോ, നരകത്തിന്റെ നടുക്കൊരു മുള്ളുമുറുക്കുണ്ട്, നിന്നെ പോലുള്ള മഹാപാപികളെ ആ മുറുക്കി കയറ്റി നഗ്നരാക്കി താഴേക്ക് ഊർത്തുവിടും. മനസ്സിലായോ? എന്താടാ ചിരിക്കണത്? അല്ല ഈ പാപികളെല്ലാം ഊർന്നിറങ്ങിയപ്പോ മുറുക്കിന്റെ മുള്ളെല്ലാം ഇപ്പൊ തേഞ്ഞ് ഒരുമാതിരി മെഴു മെഴുന്നായിണ്ടാവും. പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാനേതായാലും ഗുണം പിടിക്കില്ല.
എടാ നിന്നോട് എത്ര നാളായി ഞാൻ പറയണു പെരുന്നാളിന് വേണ്ടി ഒരു നാടകം എഴുതിത്തരാൻ. നിനക്ക് ശകുന്തള ദുഷ്യന്തരും മതിയല്ലോ. കർത്താവിനെ മറന്നുള്ള കളി ശരിയല്ല പാപ്പച്ചാ. അച്ഛ, ഈ ബൈബിൾ നാടകം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാശിലുള്ള പരിപാടിയാ. മാത്രല്ല അമ്പല കമ്മിറ്റിക്കാരും ബുക്ക് ചെയ്യൂല. പിന്നെ പള്ളിക്ക് വല്ല ഗാനമേള അമിമിക്കരെയൊക്കെ മതിയല്ലോ. വേണ്ട വേണ്ട, വിസ്തരിക്കണ്ട, നിന്നെ കൊണ്ട് സാധിക്കില്ല. അത് തന്നെ കാര്യം, കാരണം ബൈബിള് വായിച്ചിരിക്കണം, അതില്ലല്ലോ. ശരി, ഞാൻ ഏതായാലും ഒരു നാടകം എഴുതിയിട്ടുണ്ട്. ഓ, നിന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചോണ്ട് പോവാ, നമുക്ക് റിഹേഴ്സൽ തുടങ്ങാം. കർത്താവേ.